അപ്പോൾ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കുറച്ച് ഓർമ്മകളാണ് ഈ രണ്ട് ഫോട്ടോ എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് ഫോട്ടോ സ്പെഷ്യലാണ്, അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് ഞങ്ങളുടെ മാരേജിൻ്റെ ടൈമിലുള്ള മാരേജ് പിക്സ് ആണ്. ഇനി വരുന്നതൊക്കെ മാരേജ് പിക്സ് ആണ്. മാരേജിൻ്റെ ആ ടൈമിലുള്ള പിക്സ്, പിന്നെ റിസപ്ഷൻ, പിന്നെന്താ, പിന്നെ കുറച്ച് ഫോട്ടോസ് കൂടുതലുണ്ട്. അതൊക്കെ നമ്മൾ ആൽബത്തിലാണ്, അപ്പോൾ ഒരു ആൽബം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽബം ചെയ്യുമ്പോൾ കാണിച്ചിട്ട് നമ്മുടെ റിസപ്ഷൻ്റെ പിക്ചറാണ് കൂടുതൽ ഫോട്ടോസ് ആൽബത്തിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഷൂട്ടാണ്, ഫോട്ടോ ഷൂട്ടാണ്. അതിലെ കുറച്ച് പിക്സാണ്, എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ഷൂട്ടിലെ കുറച്ച് പിക്സാണ്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഡെലിവറി പിക്സാണ്. അത് അന്ന് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നുള്ള ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഇതാണ്. ഡെലിവറി ടൈമിൽ നമ്മളെടുത്തുള്ള പിക്സാണ്. ഇതെടുത്തുള്ള പറഞ്ഞ വാവയുടെ ഫ്രണ്ട് ഒരു അഖിലാണ്, പുള്ളി ഒരു ക്യാമറാമാനാണ്. അപ്പോൾ ആളുടെ ഷൂട്ടായിരുന്നു ഇത്. ഞങ്ങളുടെ ബേബി ബോയ് രാമസേനൻ്റെ ഫസ്റ്റ് അവനെ കയ്യിൽ വന്നപ്പോൾ ഉള്ള പിക്ചറാണ് ഇതെല്ലാം വന്നിട്ട്. ഇനിയിപ്പോൾ ഉള്ളത് നിങ്ങളൊക്കെ കാണാത്ത അല്ലെ പലരും കണ്ടിട്ടുള്ള നമ്മുടെ കുറച്ച് ഫാമിലി പിക്സാണ്. ഇതിലും ഇങ്ങനെ ഇരുന്ന ഫോട്ടോസൊക്കെ ഞങ്ങളുടെ വൺ ഓഫ് ഫേവറേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പിക്സൊക്കെ ഇടുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമ്മളൊന്ന് കാണിച്ചിരുന്ന പിക്ചർ ബേസ്ഡ് എന്ന് പറയുന്നത്. ലവ് സ്റ്റോറി ബാലൻസ് വരുന്നുണ്ട്, എന്നാലും ചെറുതായിട്ടൊരു പിക്ചർ ബേസ് ചെയ്ത് കിടന്നോട്ടെ. ഇപ്പം ഫൈനലി വരുന്ന ഫോട്ടോ വരെയാണ് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.